നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. അറിവിനോരോ ഇതളുകൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള വ്യക്തികൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അതായത് കുത്തിക്കുത്തിയുള്ള ചുമ, അതുപോലെ തന്നെ പൊടിയുടെ അലർജി മൂലമുണ്ടാകുന്ന ചുമ, ശ്വാസകോശത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ, ഇവയൊക്കെ മാറാനായിട്ട് ചെറിയ ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതെന്താണെന്ന് അറിയാൻ നമുക്ക് വീഡിയോ കാണാം. കൂടുതൽ അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് നല്ല ശുദ്ധമായിട്ടുള്ള ഒരു ബീറ്റ്റൂട്ടാണ് വേണ്ടത്. കൂടാതെ ഒരു ക്യാരറ്റ്, ഒരു ആപ്പിൾ, ഒരു ലെമൺ, ചെറുനാരങ്ങ. നമുക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഈ സാധനങ്ങളെല്ലാം തലേ ദിവസമേ എടുത്ത് അല്പം വാളം പുളിയെടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം വാളംപുളി നന്നായിട്ട് മിക്സ് ചെയ്ത് പുളിവെള്ളം ഉണ്ടാക്കിയതിന് ശേഷം ഈ ഫ്രൂട്ട്സുകളെല്ലാം പുളിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിൻ്റെ പിറ്റേന്ന് വേണം ഈ ഫ്രൂട്ട്സുകളെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാൻ. ഇത് ഞാൻ ചെയ്യുന്നത് ആ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. പിറ്റേ ദിവസം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറികളെല്ലാം തലേ ദിവസമേ പുളി കലക്കിയ വെള്ളത്തിൽ ഇട്ട് വച്ചിരുന്ന് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നത് വളരെയേറെ നല്ലതാണ്. കാരണം പച്ചക്കറി വളർത്തുന്ന സമയങ്ങളിലൊക്കെ കീടാണുക്കളെ നശിപ്പിക്കാൻ അടിക്കുന്ന കെമിക്കൽസിൻ്റെയൊക്കെ എഫക്റ്റ് ഏറെക്കുറെയൊക്കെ നശിപ്പിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെ നമ്മൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം പുളിവെള്ളത്തിൽ കഴുകി ബീറ്റ്റൂട്ട് രണ്ടായി കട്ട് ചെയ്ത് ഒരു പീസ് ബീറ്റ്റൂട്ട് തൊലി ചുത്താൻ പാടില്ല. വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഒന്നിൻ്റെയും തൊലി ചുത്തരുത്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പകുതി, ഒരു പീസ് ക്യാരറ്റ്, ഇവയെല്ലാം കൂടെ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ജ്യൂസറിലിട്ട് നന്നായിട്ട് ജ്യൂസാക്കുക. ആവശ്യത്തിന് അതായത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം അരിച്ചൊഴിച്ചതിന് ശേഷം അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി നമ്മുടെ ഈ എടുത്തു വച്ചിരുന്ന ചെറുനാരങ്ങ കട്ട് ചെയ്ത് അതിൽ ഒരു പീസ് ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ ഈ ജ്യൂസ് കഴിക്കുക. ഈ ജ്യൂസ് പ്രധാനമായും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായി കിട്ടുന്ന ഗുണങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസുകൾ, അത് കുത്തിക്കുത്തിയുള്ള ചുമ, പൊടി മൂലം ഉണ്ടാകുന്ന അലർജി, ഇവയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ഇതിൽ പഞ്ചസാരയെന്ന് ചേർക്കേണ്ട കാര്യമില്ല. പഞ്ചസാര ചേർക്കേ ചെയ്യരുത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ആ ജ്യൂസിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണം നഷ്ടപ്പെട്ടു പോകും. എന്തായാലും ഈ ഒരു ജ്യൂസ് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആ ഒരു ഇൻഫെക്ഷനൊക്കെ മാറിക്കിട്ടും. ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ അറിവുകളും കൂടുതൽ വിശകലനവുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം തുളസീതളത്തിൽ മീഡിയ @gmail.com. കൂടാതെ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പേജ് തുളസീതളത്തിൽ മീഡിയ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ അറിവിന്റെ ലോകത്തിൽ നിങ്ങളൊരു മാതൃകയാകട്ടെ.